വിഷയത്തിൻ്റെ ദൈർഘ്യത പറയുന്നു. അതിൻ്റെ വളരെ കാമ്പായ കാര്യങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സീതമായിരിക്കുന്ന ഫാത്തിമത്ത് സുഹ്ര റളിയല്ലാഹു അൻഹ അവരുണ്ടാവുടെയും ജീവിതം വളരെ പ്രയാസകരമായിരുന്നു എന്നതിനെ സംബന്ധിക്കുന്ന ധാരാളം തെളിവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മരുമക്കളായി തിരഞ്ഞെടുത്ത ഒരാള് മദീന കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായ കച്ചവടക്കാരനായ സയ്യിദ് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ഒരാൾ. എന്നാൽ അദ്ദേഹം ധനാഢ്യനാകുമ്പോൾ തന്നെയും അദ്ദേഹം വളരെ മഹാനാവുകയും ആയിരുന്നു ധനത്തോടും അതുകൊണ്ടുവരുന്ന ഭൗതികമായ ദുശാഠ്യങ്ങളോടും യാതൊരു ബന്ധവും സയ്യിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടായിരുന്നില്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ സാത്വികനായിരുന്നു, സത്യസന്ധനായിരുന്നു. രണ്ടാമത്തെ ഒരാള് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് അലിയാണ് റളിയല്ലാഹു അൻഹു. അവർ മദീന കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിസ്കിനായിരുന്നു. അതോടുകൂടെ തന്നെ മിസ്കിനാകുമ്പോൾ തന്നെ തന്റെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നതിൽ ആരെക്കാളും മുന്നിലായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അലി റളിയല്ലാഹു അൻഹു. ദാരിദ്ര്യം മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും, നന്മയിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുകയും ചെയ്യും. എന്നാൽ ഇത് രണ്ടിനും എതിരായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലിയുനിൽ മുർത്തല്ല റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു തിന്മയിലും ബന്ധപ്പെടാത്ത ഒരു തന്റെ ക്ഷമ കൊണ്ട് തന്റെ ക്ഷമ, ഉദാത്തമായ ക്ഷമ, ആ ക്ഷമ കൊണ്ട് ദാരിദ്ര്യത്തെ നേരിട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന അലിയുനിൽ മുർത്തല റളിയല്ലാഹു. ബഹുമാനപ്പെട്ട സൂറത്തുൽ മുഅ്മിനീൻ 113-ാമത്തെ ആയത്ത് അലി ഫാത്തിമ ദമ്പതികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് പ്രധാന ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇന്നി ജസയ്തുഹുൽ യൗമ ബിമാ സബറു ഇന്നി ജസയ്തുഹുൽ യൗമ ബിമാ സബറു ക്ഷമിച്ച കാരണമായിട്ടാണ് അവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇന്നി ജസയ്തുഹുൽ യൗമ ബിമാ സബറു സൂറത്തുൽ മുഅ്മിനൂന 111-ാമത്തെ വചനം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, അവരെ ബഹുമാനപ്പെട്ട സയ്യിദന അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഫാത്തിമ ബിവി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ ക്ഷമിച്ചു എന്ന സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നി ജസയ്തുഹുൽ യൗമ ബിമാ സബറു ഞാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വലിയ പ്രതിഫലം കൊടുക്കും. കുടുംബം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ആദ്യം ക്ഷമിച്ച ആൾ ബഹുമാനപ്പെട്ട സയ്യിദന അലി ഫാത്തിമ ദമ്പതികളാണ് റളിയല്ലാഹു അൻഹു. മക്കൾ എന്ന നിലയിൽ സയ്യിദന ഹസൻ ഹുസൈനും റളിയല്ലാഹു അൻഹു എന്ന് അലപ്പാറ്റി അവര് ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവര് ഒരിക്കലും അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരു കാര്യത്തിൽ യാതൊരു വൈമുഖ്യവും അവര് കാണിച്ചില്ല. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയിൽ തന്നെ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ അവര്
അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനം ചെലവഴിക്കുന്ന ആളുകൾ ഫില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ അവര് ധനം ചെലവഴിക്കും. ബഹുമാനപ്പെട്ട അൽ ബഖറയിലെ 265-ാമത്തായത്ത്, വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ ആയത്തുണ്ട്. ഇബ്തിഗാഅ മർളാത്തില്ലാഹി വതസ്ബീത മിൻ അൻഫുസിഹിം, അൽ ബഖറ 265-ാമത്തായത്ത്. ഈ ആയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയുനിൽ മുർത്തള ഫാത്തിമ ബീബി ദമ്പതികളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. എന്ത്? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും, അവരെ ധനത്തെ അവർ ചെലവഴിക്കുന്നു, ഇബ്തിഗാഅ മർളാത്തില്ല, അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടിയും. വതസ്ബീത മിൻ അൻഫുസിഹിം, ഈ ആയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായുടെയും എല്ലാം സദഖയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. അതായത് കയ്യിലൊന്നുമില്ല എന്നാലും അവർ എന്ത് ചെയ്യും? ദാനം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഒന്നുമില്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, പക്ഷേ ദാനം ചെയ്യും. ദാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വേറൊരായത്ത് അൽ ബഖറയിൽ 274-ാം, الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. البقرة 274-ാമത്തെ ആയത്ത്. الذين ينفقون أموالهم بالليل والنهار سرا وعلانية, അവരുടെ കയ്യിലുള്ളതിനെ ദാനം ചെയ്യുന്ന ആളുകൾ, അല്ലതിന് ബില്ലയിലി രാത്രിയിൽ, വന്നഹാരി പകലിലും, സിർവൻ രഹസ്യമായിട്ടും, അലാനിയ പരസ്യമായിട്ടും. യാത്രകളുടെ കാരണം എന്താ? യാത്രകളുടെ കാരണം 4 ദിർഹം കിട്ടി ബഹുമാനപ്പെട്ട സയ്യിദുന അലി. അതിലൊരു ദിർഹം അദ്ദേഹം രാത്രി ദാനം ചെയ്തു, 1 ദിർഹം അദ്ദേഹം പകൽ ദാനം ചെയ്തു, 1 ദിർഹം അദ്ദേഹം വളരെ രഹസ്യമായി അതിന്റെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തു, 1 ദിർഹം അദ്ദേഹം പരസ്യമായി കൊടുത്തു, കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുള്ള വേദിയിൽ പരസ്യമായി കൊടുത്തു. പരസ്യമായി കൊടുക്കേണ്ടിയിട്ടുള്ളത് അങ്ങനെ 4 ദിർഹം തീർന്നുപോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്, അൽ ബഖറ 274. ചിന്തിക്കും, الذين ينفقون أموالهم بالليل والنهار سرا وعلانية الذين ينفقون أموالهم كيل الذين ചെലവഴിക്കുന്ന ആളുകൾ ബില്ലൈലി രാത്രിയിലും വന്നഹാരി പകലിലും സിർവൻ രഹസ്യമായിട്ടും വഅലാനിയത്തൻ പരസ്യമായിട്ടും അവർക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടാകും, അവർക്ക് ഒരു പേടിയുമില്ല, ആളുകൾ മുഷിപ്പാവുന്ന ദിവസം അവർ മുഷിപ്പാവുകയുമില്ല. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ നസഅത ഫീ അലി ഇബ്നു അബീ ത്വാലിബിൻ ലം യകുൻ ഇൻദഹു ഇല്ലാ 4 ദിർഹം, അവരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 4 ദിർഹമായിരുന്നു. ഒരു ദിർഹം രാത്രി സദഖ കൊടുത്തു, ഒരു ദിർഹം പകലിനും കൊടുത്തു, ഒരു ദിർഹം പകൽ രഹസ്യമായി ദാനം ചെയ്തു, ഒരു ദിർഹം പരസ്യമായി കൊടുക്കേണ്ട വേദിയിലും കൊടുത്തു. അപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അമലക അലാ ഹാദാ, ഇന്ന 4 ദിർഹം ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചിട്ടാണ്. അതായത് ഈ വഴിക്കെല്ലാം ഉള്ള കൂലി, രാത്രി കൊടുത്താലുള്ള കൂലി കിട്ടണം, എന്തും കിട്ടണം, പകല് കൊടുത്ത കൂലിയും കിട്ടണം, രഹസ്യമായി കൊടുത്ത കൂലിയും കിട്ടണം, ഒക്കെ വേറെ വേറെ ആവുമല്ലോ, പരസ്യമായി കൊടുത്ത കൂലിയും കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ 4 ദിർഹമിനെ 4 സ്ഥലത്ത് ഒപ്പിച്ചതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലി. അപ്പോൾ പറഞ്ഞു, ആലിക്കലക്ക, ആ പ്രതിഫലം എല്ലാം നിനക്കുണ്ടാവുന്നതാണ്. ഫാൻസലല്ലാഹു സയ്യിദുന ജിബ്രീൽ
Apollo is under Batil Allah Subhanahu wa Ta'ala Jibril Herakki Kurtu. Angana would tie Tan Al Bakari in the الذين ينفقون بالأموالهم بالليل والنهار سرا وعلانية كير الذين دانن جيون نالغل بالليل باتريل والنهار باغلل سرا داسمائم وعلانية فرسمائم ين ايه بشيات لنا آية ترنجد بود بشريك لنا مكانام എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചു മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ഹബീബായ നബിയോട് അവർ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചാണ് അങ്ങനെ ചെയ്തത് ചുരുക്കത്തിൽ ചിന്തിക്കണം അവർ വളരെ പ്രയാസത്തിലായിരുന്നു പക്ഷേ അതേ സന്ദർഭത്തിൽ ത്വാഹത്തുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതആല വഴിപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഒരു വീഴ്ചയും അവർ വരുത്തിയില്ല എന്നുള്ളത് ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം രണ്ട് നിരക്കാണ് ഒന്ന് എന്താ ഒരു കാര്യം ഒന്ന് സ്വാഭാവികമായി ദാരിദ്ര്യം വരുമ്പോൾ മനുഷ്യൻ ചീത്ത ചെയ്തു എന്തുകൊണ്ട് ദാരിദ്ര്യമല്ലേ അപ്പൊ ദാരിദ്ര്യത്തിന് മനുഷ്യൻ ചീത്ത കൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കും എന്നാൽ അവനെ പോലെ അള്ളാഹനെ ഭയപ്പെട്ട ഒരാളില്ല അത്രയും പ്രധാനമായി ആ കുടുംബം അള്ളാഹനെ ഭയപ്പെട്ട കുടുംബമാണ് ആ കുടുംബം ഒന്ന് രണ്ടാമത്തെ കാര്യം ധനം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനത്തെയൊക്കെ ദാരിദ്ര്യം വരുമ്പോ സ്വാഭാവികമായും അവരെ നൽകേണ്ട പല കാര്യങ്ങളിലും ദാരിദ്ര്യത്തിന്റെ പേര് പറഞ്ഞവർ പുറകോട്ട് പോകും എന്നാൽ അവിടെയും ബഹുമാനപ്പെട്ട സയ്യിദ്ന ഹലീബ് നബി ത്വാലിബ് റളിയല്ലാഹു ഏറ്റവും മുന്നിലായിരുന്നു ഖുർആനിൽ സദഖയുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ അനവധി ആയത്തുകൾ ഈ ദരിദ്ര കുടുംബവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ് അനവധി ആയത്തിൽ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സദഖയുമായി ബന്ധപ്പെട്ട ആയത്ത് അൽ ബഖറ 274-ാമത്തെ ആയത്താണ് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം അതേ കുടുംബത്തിന്റെ സദഖയുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ മുഅ്മിനീനില്ല ആയത്ത് സബ്ര ചെയ്യ വളരെ വലിയ സബ്രാണ് അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്നാ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു ഇനി വേറെ തഫ്സീർ കേട്ടോളൂ ബഹുമാനപ്പെട്ട സൂറത്തു സജദയിലെ ബഹുമാനപ്പെട്ട സൂറത്തു സജദയിലെ വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ അവരിൽ നാം ഇമാമിങ്ങളെ ഉണ്ടാക്കി നേതാക്കന്മാര് ആ തറവാട്ടിൽ നിന്നാണ് ഏത് കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നേതാക്കന്മാരായ സമുദായത്തെ നേതാക്കന്മാരെ നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ നേതൃ പദവി ലഭിച്ചത് ബിമാ സ്വഭാവം അവർ ക്ഷമിച്ച കാരണം കൊണ്ട് നമ്മുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന നേതാക്കന്മാരെ ആ അവരിൽ നമ്മൾ ഉണ്ടാക്കി എന്തുകൊണ്ട് ബിമാസ്റ്റർ അവർ ക്ഷമിച്ച കാരണം കൊണ്ട് സൂറത്തു സജദയിലുണ്ട് ഈ ആയത്ത് ഇത് ബഹുമാനപ്പെട്ട ഈ അലിയും ഫാത്തിമ ബീവിയുടെയും അലിയാരുടെയും ആ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സാദാത്ത് മുഴുവനും അവരില്ല അയ്മത്ത് മുഴുവനും അവരില്ല അതിന്റെ ഒരു അടിസ്ഥാനം എന്താ ആ മാതാവിന്റെയും പിതാവിന്റെയും ക്ഷമ തന്നെ അനവധി മുഫസ്സിരീങ്ങൾ ഇത് അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും ഇക്കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തിനെ പതിയൊക്കെ പറയുന്നത് 300-ഓളം ഖുർആനിലെ ആയത്ത് ഈ കുടുംബത്തിന്റെ പവിത്രതയിൽ ഇറങ്ങിയതാണ് 300-ഓളം ഖുർആനിലെ ആയത്തുകൾ ഇത്രയേറെ ഖുർആനിൽ ആയത്തിറങ്ങിയ വേറൊരു സ്വഹാബി ഇല്ല തന്നെ ഒരായത്ത് പോലും ഇറങ്ങാത്ത സ്വഹാബികളുണ്ട് അത് മോശമായത് കൊണ്ടല്ല
സ്വഹാബിയുടെ പേരിൽ ഒരാറങ്ങിയില്ലെന്ന സ്വഹാബിക്ക് മോശമാണോ? അല്ല, അതൊന്നുമല്ല, അതൊന്നുമല്ല. പക്ഷെ നിങ്ങൾ, പക്ഷേ അവരിൽ 300 ആയത്തിറങ്ങിയിട്ടുണ്ട്. ഇത് അത്ഭുതമാണ്. അത്രയേറെ സബബൻ നുസൂലിൽ വ്യക്തിപരമായി സബബൻ നുസൂൽ വന്ന ഒരു സ്വഹാബി, ഒരു കുടുംബം ഈ ഫാത്തിമ അലി ദമ്പതിമാരുടെ പോലെ ഖുർആനിൽ വേറെ പരാമർശിച്ചിട്ടില്ല. എന്തിന്? എന്തിന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഫാത്തിഹയിലെ അതവരുമായി ബന്ധപ്പെട്ടായത്താണ്, അതവരുമായി ബന്ധപ്പെട്ടായത്താണ്. അതവരുമായി ബന്ധപ്പെട്ടായത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഞാമത്ത് ചെയ്തത് അവർക്കല്ലേ? ഈ ഉമ്മത്തിലെ ഏറ്റവും ഞാമത്ത് ചെയ്തത് അവർക്കാണ്. എന്തുകൊണ്ട്? അവരുടെ ബാപ്പ മുഹമ്മദ് മുസ്തഫ, അവരുടെ വല്യപ്പ സയ്യിദ ഇബ്രാഹിമ, ആ കുടുംബം സയ്യിദ ആദം മുതൽ അലിയായി വരെയും ആ പരമ്പര സാജിദീങ്ങളിലൂടെ കടന്നു വന്നതാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയോ, ഖിയാമത്ത് നാൾ വരെയും ശുദ്ധന്മാരായ ആളിലൂടെ പോകാനുള്ളതുമാണ്. തറത്തുമിക്കും ഏറ്റവും ഭാരമുള്ള രണ്ടെണ്ണം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു. ഒന്ന് കിതാബുള്ളാഹി, അല്ലാഹുവിന്റെ കിതാബും പവിത്രത്തി എന്റെ കുടുംബവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പോലെ ചിന്തിച്ചു നോക്ക്, വളരെ ചിന്തിക്കണം. പിന്നെ ഒഴിലിൽ മാങ്ങൂപ്പിയാലും അതാരാ ഇവരാരാ? വേദഗ്രന്ഥത്തിന്റെ സംരക്ഷകർ. ഈ കുടുംബം ഖിയാമത്ത് നാൾ വരെ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷകരാ. എന്തുകൊണ്ട്? അതിനപ്പുറത്ത് ഒഴിലിൽ മാങ്ങൂപ്പിയാലും ഇതാരാ വിഭാഗം? വേദഗ്രന്ഥം കിട്ടിയിട്ട് വേദഗ്രന്ഥത്തിനെ ദുനിയാവ് വേവിച്ചോലി മാങ്ങൂപ്പിയാലും ആരാ? വേദഗ്രന്ഥം കിട്ടിയിട്ട് ദുനിയാവിന് വിറ്റോല്. വാലിൻ ആരാ? പറ ആരാ? വേദഗ്രന്ഥം കിട്ടിയിട്ട് ദുനിയാവിന് വിറ്റോല്. അല്ലാത്താലും ആരാ? ക്ഷമിച്ചിട്ട് വേദഗ്രന്ഥത്തിന്റെ സത്യസന്ധത നിലനിർത്തിയോല്. അവര് ഇവരല്ലാതെ ആരാ? മനസ്സിലാക്കണം കേട്ടോ, നല്ല പോലെ ചിന്തിക്കണം. ഈ ആയത്ത് വളരെ ചിന്തിക്കണം. ഏത് സിറാത്തല്ലതീനാലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തങ്ങന്മാരോട് പിൻപറ്റാന്നാണ്. അതന്നെ ഇതിന്റെ അർത്ഥം, അതല്ലേ കാരണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ദീനൻ വജസദൻ, റസൂലുള്ളാഹിന്റെ വാരിസ്യങ്ങൾ അവരാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ ജസദിന്റെ ബക്രിയത്വം അവരാണ്. ദീൻ അവരാണ് സംരക്ഷിക്കുക എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. കിതാബുല്ലാഹി വഅത്തറത്തി. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിക്കുന്നു. ഒന്ന് ഖുർആനാണ്, ഒന്ന് എന്റെ കുടുംബമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ഖുർആനെ സംരക്ഷകർ ആരാണ്? എന്റെ കുടുംബമാണ്. അതേസമയത്ത് അവരിൽ എന്തുണ്ട്? റസൂലുള്ളാഹിന്റെ ശരീരമുണ്ട്, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ലാത്തൻ വശറഫൻ, ആ ആളുകൾ എന്ന് പറഞ്ഞാല് അവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശേഷമുള്ള അല്ലദീന അന്നം താലിമാരാ. ഒന്ന് അസ്ഹാബ്, ഒന്ന് അഹ്ലു ബൈത്ത്. അസ്ഹാബിന്റെ ഷറഫ് എന്താണ്? അസ്ഹാബിന്റെ ഷറഫ് അവര് മുത്തു നബിയെ കണ്ടു എന്നതാണ്. പിന്നെയോ അഹ്ലു ബൈത്തിന്റെ ഷറഫ് എന്താണ്? മുത്തു നബിയെ കണ്ടു എന്നുമാണ്, മുത്തു നബിയുടെ ശരീരം അവരിൽ ഉണ്ട് എന്നതുമാണ്. അതിൽ സഹാബത്തോട് കൂടെ ആ ഷറഫ് അവരിൽ അവസാനിക്കും. എന്നാൽ ഇവരിലോ കണ്ടു എന്നത് അവസാനിച്ചാലും നബിയുടെ ജസദിന്റെ ബക്രിയത്ത് എന്നത് ഒരു ഖിയാമത്ത് നാൾ വരെ അവസാനിക്കൂല. അപ്പോഴും അല്ലദീന അന്നം താലിബ ഇത് പിടിക്കുന്ന ആളുകൾക്ക് എന്ത് വേണ്ടിയാലും സബർ വേണ്ടിയാലും മറ്റൊരു സബർ ഉണ്ടായില്ല. ആര്? ജൂതന്മാർക്ക്. അപ്പോൾ അവര് അള്ളാഹിന്റെ കലാമിനെ അവർ പൈസക്ക് വിറ്റു.
ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തുടങ്ങിയപ്പോ പറഞ്ഞു എന്ത് ദാരിദ്ര്യം മനുഷ്യനെ ചീത്തക്ക് പ്രേരിപ്പിക്കും. പഴയ കാലത്ത് ജൂതന്മാരിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് തൗറാത്തിനായിട്ട് പൈസ കേറ്റു. ഇഞ്ചിയിലും പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? ഇഞ്ചിയിലായിട്ട് പൈസ കേറ്റു. എന്നാൽ ഞങ്ങൾ രണ്ട് കാര്യം ഉപേക്ഷിക്കുന്നുണ്ട്. കിതാബുള്ള ഒന്ന് ഖുർആനാണ്, പവിത്രത്തിന്റെ കുടുംബമാണ്. അവരെന്താക്കൂല? പൈസ വെക്കൂല. പൈസക്ക് വെക്കൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? പൈസ വെക്കൂല. അപ്പൊ മഹബൂബ്യാലയും കൃത്യ വേദഗ്രന്ഥം പൈസക്ക് വിറ്റു. അപ്പോൾ അവർ മഹബൂബ്യാലി ആയി. കൃത്യവേദഗ്രന്ഥം പൈസക്ക് വിറ്റു. അപ്പോൾ അവൻ ലാലിനായി. എന്നാൽ അല്ലാതിനാലിമാരാ ഖുർആൻ അവർ പൈസക്ക് വെക്കൂല. എന്തുകൊണ്ട്? അവരെ കുടുംബം അവരെ ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ അടിത്തറ എന്താണ്? സബറാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? വളരെ ചിന്തിക്കണം. ഈ ആയത്തൊക്കെ ഇവരുമായി കൂട്ടിമുട്ടുന്നത് എന്ത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫാൻ വലിയ ആളല്ലേ? ആണ്. പക്ഷെ പരമ്പര ഇതിലെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? മദീന കണ്ട മൊലാളിയാണ്. ആര്? സൈദ്നാ ഉസ്മാൻ. വലിയ മഹാനാണ് സൈദ്നാ ഉസ്മാൻ. വലിയ മഹാനാണ് സൈദ്നാ ഉസ്മാൻ. അതിലൊന്നും ഇവിടെ തർക്കമില്ല. പക്ഷെ പരമ്പര ഇല്ല. കിതാബുല്ലാഹി വഇത്രതി ഖുർആനും എന്റെ കുടുംബവും എന്ന് പറഞ്ഞതാരാ? എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് അഹ്ഫാദു അലി ഇബ്നു അബി ത്വാലിബിൻ. അലി ഇബ്നു അബി ത്വാലിബിന്റെ പേരമക്കളാണ്. അവരെയാണ് ഖുർആൻ നേരെ നേർപ്പാട്ടിൽ മുസ്തഫ നബി ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരായിരിക്കും ആര്? അല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ അവർക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട യോഗ്യത എന്താ? സബ്ർ. എന്തുകൊണ്ട്? നേരത്തെ ഇവിടെ തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അവരെന്ത് ചെയ്ത്? ദുനിയാവിന് വേണ്ടി വിറ്റു. കാരണം അവർക്ക് എന്തുണ്ടായില്ല? പറയ കുട്ടി, എന്തുണ്ടായില്ല? സബർ ഉണ്ടായില്ല. നേരത്തെ ഇവിടെ ഇഞ്ചിയിൽ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അവരവിടെ അതുപോലെ ദുനിയാവിന് വിറ്റു. കാരണം അവർക്ക് എന്തുണ്ടായില്ല? സബർ ഉണ്ടായില്ല. എന്നാൽ വജഅൽനാ മിൻഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറു. ഈ ഖുർആൻ ഏൽപ്പിക്കപ്പെട്ടവർക്ക് എന്തുണ്ടായി? സബറുണ്ടായി. ഈ ആയത്ത് ഇറങ്ങിയത് അലിയും ഫാത്തിമ റളിയല്ലാഹു അൻഹുമ. അവരുടെ അടിസ്ഥാനം എന്താ? സബർ തന്നെ. അപ്പൊ ആ തറവാട് ഖിയാമത്ത് നാളെ വരെയും, ഖിയാമത്ത് നാളെ വരെയും അതിന്റെ മുഹല്ലമും അതിന്റെ മുഹല്ലമും ആരെങ്കിലുമൊക്കെ മോശപ്പെട്ടവരുണ്ടാവൂല എന്നല്ല, ഉണ്ടാവാം. എന്നാൽ മുഹല്ലമും നല്ലവരായിരിക്കും, ഭൂരിഭാഗവും നല്ലവരായിരിക്കും. മുസീഅഹും ഇലാ മുഹ്സിനിഹിം. അവരിൽ ഏതെങ്കിലും മോശപ്പെട്ടവരുണ്ടെങ്കിൽ അത് നല്ലവരിലേക്ക് ഏൽപ്പിക്കുക, നല്ലവരെ എന്നിലേക്ക് ഏൽപ്പിക്കണമേ റബ്ബേ എന്ന് ഇവരെ കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒക്കെ ഉണ്ടാകുക, പക്ഷേ എല്ലാം കൂടെ നശിക്കൂല എന്നല്ല. മുഹല്ലമ ഇപ്പോഴും ഖുർആന്റെ പിന്നിൽ തന്നെയാണുള്ളത്. മുഹല്ലമും ഭൂരിഭാഗവും ഈ ഖുർആനെ അട്ടിമറിക്കുന്നവർ ജനതക്ക് മുന്നിൽ. എന്തിനാ ഖുർആൻ വന്നത്? നീതിക്ക്. അട്ടിമറിക്കും. ഇനി വീണ്ടും നീതി നടക്കണം. അതിനാരെ പറ്റൂ? ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരും. മല അല്ലാഹ് ഖിസ്തൻ വാദില, ഭൂമിയൻ നീതി കൊണ്ട് നടക്കും സയ്യിദന ഇമാം മഹ്ദി. എന്തുകൊണ്ട് ഖുർആൻ വന്നത്? എന്തിനാ? നീതിക്ക് വേണ്ടി. അപ്പൊ ഇവിടെ ചിന്ത എല്ലാം കൂട്ടിന് വെച്ചാൽ വലിയൊരു ആശയം കിട്ടും. അവരെ അവര് നിങ്ങൾ ആലോചിക്കി, നാട്ടിലുള്ള ആളുകളൊക്കെ ദാരിദ്ര്യം തീർക്കുന്ന ആളല്ലേ മുഹമ്മദ് മുസ്തഫ? തന്റെ മോളെയും മരുമോന്റെയും കഷ്ടപ്പാട് വന്ന് പറയുമ്പോ റസൂല്ലാക്ക് എന്ത് ചെയ്യാലോ? ഞങ്ങളോട് പറഞ്ഞില്ലേ ഖാദിമുകൾ റസൂല്ലാന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഞങ്ങൾക്കൊരു ഖാദിമിനെ ഏൽപ്പിക്കി തരി. വെള്ളം വലിച്ചിട്ട് എന്റെ നെഞ്ച് വേദന തുടങ്ങി. കല്ലിൽ ആറ്റ കല്ലില് പൊടിക്കുകയും കുഴക്കുകയും ചെയ്തിട്ട് എന്റെ കയ്യ് വേദനയായി എന്നാണ് കയ്യും കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക്
ഞങ്ങൾ ചിന്തിക്കെ ഒരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തുകൂടെ? ഇല്ലല്ലോ. പിന്നെ എന്റെ നബിയോട് ചെയ്തത് ക്ഷമിക്കമർപ്പിക്കുക, ചെയ്തു കൊടുത്തൂടെ? ചെയ്തു കൊടുക്കാനോ കാരണം ഒന്നവരെ അർഹരാണ് എന്നല്ല, ആ പള്ളിയുടെ ചെരുവിൽ താമസിക്കുന്ന അഹ്ലു സുഫയേക്കാൾ ദരിദ്രരല്ലേ ഇവര്? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? പള്ളിയുടെ ചെരുവിൽ താമസിക്കുന്ന അഹ്ലു സുഫയേക്കാൾ ഇവരല്ലേ ദരിദ്രര്? അപ്പൊ ഇവർക്കല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? നബി ചെയ്തു കൊടുത്തില്ല. പിന്നെ എന്റെ നബി ചെയ്തത്, നിങ്ങള് രണ്ടാൾ ഉറങ്ങാൻ കിടക്കുമ്പോ സബ്ഹ തലാതമ്മ തലാസീന വഹമ്മിദ തലാതമ്മ തലാസീന വകബ്ബിർ അർബഅം തലാസീന ഖൈറുൽ ലക്കുമ മിൻ ഖാദിമിൻ മുഹമ്മദ് മുസ്തഫ. 33 സുബ്ഹാനല്ലാഹിയും 33 അൽഹംദുലില്ലാഹിയും 34 അല്ലാഹു അക്ബർ ജലിക്കാളി, അതാണ് നിങ്ങൾക്ക് ഖാദിമിനേക്കാൾ നല്ലതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെയും കൊടുത്തില്ല. പിന്നെ എന്റെ സബ്രിയ പഠിപ്പിച്ചു, ദീനിലേക്ക് മടക്കി. സുഗന്ധ കൊടുത്തില്ല, സുഖം കൊടുത്തതേ ഇല്ല. ചിന്തിക്ക്, സുഖം കൊടുത്തതേ ഇല്ല. എന്തൊക്കെയായിരുന്നു അവരെ പ്രയാസങ്ങൾ? ആ പ്രയാസത്തിന്റെ ചെറിയ ചില വശങ്ങൾ ഞാൻ കാണിച്ചു. ഞങ്ങൾ ചില അവരെ പ്രയാസത്തിന്റെ അങ്ങേയറ്റം, പ്രയാസങ്ങളുടെ അവരെ അവസ്ഥ ഭയങ്കര വല്ലാത്ത പ്രയാസം. മഹാനായ സയ്യിദുനാ അലിയുനിൽ മുർത്തള ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവരുടെയൊക്കെ പ്രയാസത്തിന്റെ ഒരു ചെറിയ ചില സാമ്പിളുകൾ ഞാൻ കാണിച്ചു തന്നെ ഈ വിഷയം അവസാനിപ്പിക്കാം. അപ്പൊ അവരെല്ലാ നിലയിലും യോഗ്യന്മാരായ ആളുകളാണ്. ഈ ഉമ്മത്തില് ഈ വേദഗ്രന്ഥം സൂക്ഷിക്കാൻ അവരുടെ മക്കൾ എന്തിനും തിരപ്പറ്റിയവർ തന്നെയാണ്. വളരെ വലിയ പ്രയാസവും ദാരിദ്ര്യവും പട്ടിണിയും വിഷമവും ഒക്കെ ബഹുമാനപ്പെട്ട അലിയെ ബാധിച്ചു. അപ്പോൾ ഫാത്തിമ ബീവിയോട് അലി ആര് പറഞ്ഞല്ലോ, അതേത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയോട് അലി ആര് പറഞ്ഞു, പൊന്ന് ഫാത്തിമ നിങ്ങള് റസൂലുള്ളാഹി നടത്തിയല്ലേ? എന്നിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് കാര്യങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറയ. അങ്ങനെ ഫാത്തിമ ബീവി ഒരു സമയമല്ലാത്ത സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. ഒരു ഒരു സമയമല്ലാത്ത സമയത്ത് കയറി വന്നു. അങ്ങനെ വാതിലിനെ മുട്ടി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. ഇതുപോലത്തെ ഒരു നേരത്ത് ഇതുവരെ ഫാത്തിമ വന്നിട്ടില്ലാത്ത എന്തോ അത്യാവശ്യത്തിന്റെ വാതിൽ ഉറക്കി നിറഞ്ഞു. അപ്പോളാരോ വാതിൽ തുറന്നു. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ ഇവിടെ വിളിച്ചു. നീ ഇതുപോലത്തെ ഒരു സമയം വരാറില്ലല്ലോ. ഒരു നേരമില്ലാത്ത നേരത്താണ് വന്നത്. എന്തിനാ മോളെ ഈ നേരത്ത് വന്നത് എന്ന് ഫാത്തിമ ബീവിയോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഫഖാലത്ത് അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹിൽ മലായിക തഅമുഹ തസ്ബീഹ് വതഹ്മീദ് വതംജീദ് ഫമാ തഅമുനാ. ഒന്നല്ല, മലക്കൾക്ക് തിന്നാൻ തസ്ബീഹ് തഹ്മീദ് തംജീദ് ഒക്കെ മതി, നമ്മക്ക് എന്താ ഉള്ളത്? നമ്മക്കും ഭക്ഷണം വേണ്ടേ എന്ന് ചോദിച്ചു ആരോട്? ഹാദിഹിൽ മലായിക മലക്കുകൾ തഅമുഹ മലക്കുകളുടെ ഭക്ഷണം തസ്ബീഹ് തസ്ബീഹാണ് മലക്കളെ പരിപാടി നമ്മക്ക് പറ്റൂലല്ലോ നബിയെ, നമ്മൾക്ക് എന്താണുള്ളത് എന്ന് ഫാത്തിമ ബീവി ചോദിച്ചു ബഹുമാനപ്പെട്ട മുഫ്തി മുഹമ്മദ് മുസ്തഫ.
അപ്പോൾ ഫഖാല റസൂലുള്ള പറഞ്ഞു വല്ലദി ബഅതനി ബിൽ ഹഖ് സത്യം കൊണ്ട് എന്നെ പറഞ്ഞയച്ച അല്ലാഹു ആണ് മാ ഉഖ്ബിസ ഫി ആലി മുഹമ്മദിൻ നാറുൻ മുൻദു 30 യുമ്മ ഈ വീട്ടിൽ 30 ദിവസമായി അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല പതിഞ്ഞ് ഇങ്ങോട്ട് പറയണ്ട എന്താ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായില്ല നബിയെ മലക്കുകൾക്ക് തസ്ബീഹ് തഹ്മീദൊക്കെ മതി നമ്മക്ക് എന്തെങ്കിലും തിന്നണ്ടേ ഒന്നും ഇല്ല അപ്പൊ അത് പറയാൻ വേണ്ടി ആ ഉപ്പാന്റെ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞു ആര് ഫാത്തിമ ബീം റളിയല്ലാഹു അൻഹ അപ്പോൾ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ റസൂലിനെ പറയാണ് എന്ത് വല്ലദീ ബഅസനി ഫിൽ ഹഖ് ഹഖ് കൊണ്ട് എന്നെ പറഞ്ഞാച്ച അല്ലാഹു ആണ് സത്യം മാ ഉഖ്ബിസ ഫി ആലി മുഹമ്മദിൻ നാറുൻ മുൻദു 30 യൗമൻ 30 ദിവസമായി ഈ വീട്ടിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല മാ ഉഖ്ബിസ നാറുൻ ഈ വീട്ടിൽ 30 ദിവസം അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനില്ല അവിടെ അല്ലെങ്കിൽ ഇവിടെ ഇല്ല ഒന്നുമില്ല എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ വലക്കത് അത്തത്തിനും എന്നാലും ചില കുറച്ച് ആടുകളെ ഒരാൾ കൊടുത്തയച്ചിട്ടുണ്ട് നിനക്ക് വലിയ അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിന് കുറച്ച് ആടുകളെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഇനി നിനക്ക് വേണമെങ്കിൽ ഞാൻ അതിൽ 5 ആടിനെ നിനക്ക് തരാൻ വേണ്ടി പറയാം അതല്ല വിശപ്പുണ്ടാവുമ്പോൾ ചെല്ലാനുള്ള ഒരു ദിക്ര ജിബിലിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതും ചെയ്യാ രണ്ടാ തന്നെ ചെയ്യുള്ളൂ എന്താ വേണ്ടത് ചോദിച്ചു പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലായോ അതായത് വലിയ കഷ്ടപ്പെട്ട് വിഷമിച്ച് റസൂലിന്റെ അടുത്ത് വന്നു ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ എന്റെ മോളെ ഇതൊരു പതിവില്ലാത്ത നേരാണല്ലോ ഈ നേരത്തെ എന്തിനാ പല കുട്ടി വന്നതെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞ മലക്കുകൾക്ക് തസ്ബീഹും തഹ്മീദും പോലെ മതി നമ്മക്കത് പോരല്ലോ ഒന്നും ഇല്ലാതെ വന്നതാണ് അപ്പോൾ പറഞ്ഞു മുഹമ്മദിൻ 30 ദിവസമായിട്ട് ഈ വീട്ടിൽ തീ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല അപ്പൊ ആ വർത്താനം ഇനി ഇവിടെ പറഞ്ഞിട്ട് കാര്യമല്ല എന്നാലും വക്കഥാർത്ഥത്തിന് കുറച്ച് ആടുകൾ അവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ശരി അമർനാലിന്ന ഞാന് കുറച്ച് ആടുകളെ വിതരണം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് നിനക്കത് അർഹതയുണ്ട് അതുകൊണ്ട് അതിൽ 5 ആടുകൾ വേണമെങ്കിൽ നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ കൽപ്പന കൊടുക്കാം വൈൻ ശരി നീ അതല്ല നീ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു കാര്യമാണെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം ഞാൻ എല്ലാം തുക്കി ഞാൻ നിനക്ക് തല വചനങ്ങൾ പഠിപ്പിച്ചതാണ് അല്ല ജിബ്രീലു ആ വചനങ്ങൾ എനിക്ക് ജിബ്രീൽ പഠിപ്പിച്ചതാണ് എപ്പോൾ ഒരാൾക്ക് വിശപ്പ് വന്നാൽ കട്ടപ്പാട് വന്നാൽ ചെയ്യേണ്ട ഒരു ദിക്ര എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആര് സയ്യിദുന ജിബ്രീൽ അതും ചെയ്തു തരാം രണ്ടാലൊന്ന് ചെയ്തു തരാം ഒന്നിരിക്കൽ 5 ആളിനെ കൊണ്ട് പോയിക്കോ അല്ലെങ്കിൽ ദിക്ര പറഞ്ഞുതരാന്ന് പറഞ്ഞു ഫാത്തിമ അപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു അല്ലമനി അന്നൽ കലിമാത്തി എനിക്ക് ആ വചനങ്ങൾ പഠിപ്പിച്ചാ മതി എന്ത് വേണ്ട ആട് വേണ്ട ഹംസി കലിമാത്തിൻ ഒന്നിരിക്കലെ 5 ആടിനെ തരാം അല്ലെങ്കിൽ 5 കലിമത്ത് പറഞ്ഞുതരാം ഈ 5 കലിമത്ത് ആട് വിതരണം ചെയ്യാൻ വേണ്ടി ആരോ കൊടുത്തയച്ചതാണ് എന്നാൽ കലിമത്ത് എനിക്ക് ആര് പറഞ്ഞതാണ് ദാരിദ്ര്യവും വിശപ്പും കുഴക്കുണ്ടാണ് നേരത്തെ ചെല്ലാനുള്ള ഒരു 5 കലിമത്ത് എനിക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്സലാം പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് പഠിപ്പിച്ചു തരാം പക്ഷേ അപ്പൊ ഈ ആടിനെ ഒഴിവാക്കേണ്ടി വരും ആടിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഇത് പഠിപ്പിച്ചു തരാം അതല്ലെങ്കിൽ ഞാന് ആടിനും തരാൻ അപ്പോൾ കാലത്ത് ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറൂൻ ക്ഷമിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ ആ പരമ്പരയിൽ നേതാക്കന്മാരുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ ഞാൻ കേട്ടോളൂ ഇനി ഇതിലും വലിയ ക്ഷമ എന്താ കഷ്ടപ്പെട്ടിട്ട് വയറും മുതുകും ഒട്ടിയിട്ടുണ്ട് ആർക്ക് അലിബിൻ അബി താലിബിന് അങ്ങനെയാണ് ഫാത്തിമ ബിബി ആരടുത്ത് പറഞ്ഞത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒന്നിക്കൽ ആടിനെ തരാ അല്ലെങ്കിൽ ഞാൻ അഞ്ച് വചനങ്ങൾ പഠിപ്പിച്ചരാ. ആ അഞ്ച് വചനങ്ങൾ ദാരിദ്ര്യ പ്രയാസം ഉണ്ടാവുന്ന നേരത്ത് ചൊല്ലാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്സലാം എന്നെ പഠിപ്പിച്ചതാണ്. എന്താ നിനക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് അഞ്ച് വചനങ്ങൾ എനിക്ക് പഠിച്ചെന്നാ മതി എന്ന് ഫാത്തിമ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖൂലീ, എന്നാൽ വിശപ്പ് കൂടി അങ്ങനെ ചൊല്ലിക്കള. ദാരിദ്ര്യം കൂടിയാലും വിശപ്പ് കൂടിയാലും ഇങ്ങനെ ചൊല്ലിക്കള. എങ്ങനെ? യാ ഹുവലൽ അവലീന വയാഖിറൽ ആഖിറീന يا ذا الوهوة المتين يا راحم المساكين ويا رحم الراحمين എന്നാണ് ചൊല്ലിക്കള. എന്നിങ്ങനെ ചൊല്ല, എന്നാൽ വിശപ്പും തീരും, ദാരിദ്ര്യത്തിന് പരിഹാരവും, കരുത്ത് ശരീരത്തിന് ആര് തരും? അല്ലാഹു തരും എന്ന് മുഹമ്മദ് മുസ്തഫ. يا أول الأولين ويا آخر الآخرين ويا ذا العروة المتين ويا راحم المساكين ويا أرحم الراحمين أنج وجنا يا أول الأولين ويا آخر الآخرين ويا ذا العروة المتين ويا راحم المساكين ويا أرحم الراحمين يا أول الأولين ويا آخر الآخرين يا ذا العروة المتين يا رحم ويا راحم المساكين ويا ارحم الراحمين എന്നെ എല്ലാം മതി, എന്നാൽ വിശപ്പിന് പരിഹാരമാകുമെന്ന് ജിബ്രീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ, يا أول الأولين ويا آخر الآخرين ويا ذا العروة المتين ويا راحم المساكين ويا أرحم الراحمين يا أول الأولين ويا آخر الآخرين ويا ذا العروة المتين ويا راحم المساكين ويا أرحم الراحمين ഇതിങ്ങനെ ചൊല്ലി നടക്ക, എന്നാൽ പള്ളേപ്പയ്പ്പിന് പരിഹാരമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. വിശപ്പ് വല്ലാതുണ്ടോ, കട്ടപ്പാട് വല്ലാതുണ്ടോ, ഇതാണ് ചെയ്താൽ മതി എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. യാഹുവലൽ അർത്ഥം പറഞ്ഞോണ്ട് ദാവൂല മോനെ, അർത്ഥം ഞാൻ പറഞ്ഞേരാ, പക്ഷെ അർത്ഥം പറഞ്ഞോണ്ട് ദാവൂല, ഇത് തന്നെ വേണം. അർത്ഥം ഞാൻ അറിഞ്ഞോണ്ട് ദാവൂല, ഇത് തന്നെ വേണം. എന്ത്? يا أول الأولين ويا آخر الآخرين ويا ذا العروة المتين ويا راحم المساكين ويا أرحم الراحمين دارتم يا أول الأولين آدم اللبن الآدم اللبن آدم اللبن كالم آدم اللبن അവസാന കാലക്കാരും അവസാനമുണ്ടാവുന്നവനെ ഏറ്റവും ബലിഷ്ടമായ കയറുള്ളവന് പിടിക്കയർ ഉയാതൽ മത്തീൻ ഏറ്റവും ശക്തമായ കയറുള്ളവന് ആർക്കും പിടിക്കാവുന്ന കയർ ആര കയ്യിലുണ്ട്? വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ കയറുമ പിടിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശക്തമായ കയറുള്ളവന് വയ റഹിമൽ മസാക്കീൻ, മിസ്കീമാരോട് കരുണ ചെയ്യുന്നവന് വയ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവന്. നീ ഒന്നും പറയണ്ട, ഇതിടക്കിടക്ക് എല്ലാം വിശപ്പ് മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. യാ സുബ്ഹാനല്ലാഹ്. അപ്പൊ ആട് വേണ്ട, ഒന്നിരിക്കൽ അഞ്ച് ആടിനെ തരാ അല്ലെങ്കിൽ അഞ്ച് കെലിമത്ത് ഒപ്പിച്ചരാ. എന്തിന്? പള്ളപ്പയ്പ്പിന് വിശപ്പിന് പരിഹാരമായിട്ട്. അവര് ക്ഷമിച്ചപ്പോഴാണ് അവരെ കൂട്ടത്തിനുള്ള നേതാക്കന്മാരെ ഇറക്കിയത്. അപ്പോൾ ഈ നേതാക്കന്മാര് ഈ വെറുതെ ഉണ്ടായതല്ല. ഒരു മൊഹിദ്ദീൻ ഷേഖോ, ഒരു ഇഫായി ഷേഖോ, ഇന്നത്തെ ഐദറിൽ തങ്ങളോ ജിഫിരി തങ്ങളോ, ഇവരൊന്നും ഈ നാളെ ഉണ്ടാവുന്ന അംഗന്മാരോ വെറുതെ ഉണ്ടായതല്ല. അവരെ വല്യാപ്പാരെ ക്ഷമയാണ് കാരണം. അവരെ വല്യാപ്പാരെ ക്ഷമയാണ് കാരണം. അതിന്റെ ബാക്കിയെന്നല്ല അവരെ ക്ഷമ. നാട്ടുകാരും മുഴുവൻ ഒരു മനുഷ്യന്മാരെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ടും വീട്ടിന്റെ അടുക്കളയിൽ വീട്ടിന്റെ അകത്ത് വന്നിട്ടും ശല്യപ്പെടുത്തിയാൽ ആ മനുഷ്യന്മാർക്ക് ഇരിക്കാൻ വല്ല സുഖമുണ്ട്?
ഈ കേരളത്തിൽ ഒരു ഒരു മനുഷ്യൻ ഒരു മിനിറ്റ് ഒന്ന് മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കാത്ത വീടാണ് ഹൈദറിലെ തങ്ങളുടെ വീട്. സത്യല്ലേ? നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഭ്രാന്താവൂല. അല്ല സത്യല്ലേ? ഭ്രാന്താവൂലേ? വീട് വിട്ടുപോകൂലേ? ഏറ്റവും ചുരുങ്ങിയത് അമേരിക്കയിൽ പോയിട്ട് എങ്കിലും പൈസ അമ്മത്തുണ്ടാവുമല്ലോ. ഇതൊക്കെ വിറ്റിട്ട് എവിടെയെങ്കിലും വല്ല ഗൾഫ് നാട്ടിൽ പോയിട്ട് നമ്മളോട് ടാറ്റിയും പറയാം, ഞങ്ങൾ ഇന്നില്ല. സുബഹി നമസ്കരിച്ച് കഴിയുമ്പോൾ കുറച്ചാളുകൾ ഒരു പുതിയ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. എത്ര നേരം വൈകിയാലും തങ്ങളുടെ സുബൈക്ക് പള്ളി കണ്ടു. അപ്പൊ ചില ആളുകൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സുബൈക്ക് കൃത്യമായി പള്ളി കണ്ടു. അങ്ങനല്ലേ? ഇപ്പൊ പുതിയ പരിപാടി, പണ്ട് നേരം വൃത്താലുണ്ട്. ഇപ്പൊ എത്ര നേരം വൈകിയാലും സുബഹിസ്കരിക്കാൻ തങ്ങൾ പള്ളി കണ്ടു. അപ്പൊ നേരെ തങ്ങള് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ ആ സിയാറത്തുമായി തങ്ങൾ പോരുന്ന നേരെ ഒപ്പണം വരും. ഒരു ഇരിക്കാൻ നേരം ഇവിടെ എന്തുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട് വിറ്റുപോലെ മനുഷ്യന്മാര് തമിഴ്നാട്ടിലോ വല്ല ആന്ധ്രയിലോ പോയി പാർക്കൂലെ? അഡ്രസ്സ് വരെ ആർക്കും ഇനി കൊടുക്കൂല, മൊബൈലാണ് മാറ്റും ചെയ്യും, മൊബൈലിലെ നമ്പർ മാറ്റും. എന്ത് ഇത്, എന്ത് ശല്യം! പക്ഷെ എന്തുകൊണ്ട് ആരാണ് അവരെ പോലെ ഒരാളാരാ? നിങ്ങൾ പറയ, അവരെ പോലത്തെ ആളാരാ ഇവിടെയുള്ള? جعلنا منهم أئمة يهدون بأمرنا لما صبروا ക്ഷമിച്ച പഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് നേതാക്കന്മാരുണ്ടാക്കിയത്. അപ്പോൾ പരമ്പര പരമ്പരയായി 1400 കൊല്ലമായി ആ കുടുംബം നേതാക്കന്മാരെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? ഓരോ തലമുറയിലും അടിസ്ഥാന തലമുറയിലും പിന്നീടുള്ളവരിലും ലമ്മാ സബറു ചമന്നെ വിശപ്പോണ്ട് കട്ടപ്പെട്ടപ്പോൾ അലീബിൻ അബീ താലിബ് പറഞ്ഞത് റളിയല്ലാഹു, ഇവിടെ ആട്ടെ ആടുകളെ കിട്ടിയിട്ടുണ്ട് വിതരണം ചെയ്യാൻ, അവർക്ക് അർഹതയുണ്ട്. അപ്പൊ രണ്ടാലൊന്ന് നിനക്ക് ഞാൻ തരാം, ഒന്നിക്കൽ 5 ആടുകളെ തരാം, അല്ലെങ്കിലോ 5 വചനങ്ങൾ പഠിപ്പിച്ചുതരാം. അപ്പോൾ പറഞ്ഞ് എന്നാ ഉപ്പ എനിക്ക് 5 വചനങ്ങൾ പഠിപ്പിച്ചേരി വിശപ്പുന്ന നേരത്ത് ചെല്ലാന്. അപ്പോൾ പഠിപ്പിച്ചു وَيَأْخِرُ الْآخِرِينَ وَإِذَا ذَا الْعُرْوَةِ الْمَتِينُ وَيَا رَاحِمَ الْمَسَاكِينُ وَيَا رَحْمَ الرَّاحِمِينَ وَنُورَ يَا أَوَّلَ الْأَوَّلِينَ وَيَا آخِرَ الْآخِرِينَ وَيَا ذَا الْعُرْوَةِ الْمَتِينُ وَيَا رَاحِمَ الْمَسَاكِينُ وَيَا رَحْمَ الرَّاحِمِينَ ആദ്യകാലക്കാലിലും മാധ്യമുള്ളവന് പിന്നെയുള്ളവരൊക്കെ നീ ഉണ്ടാക്കിയതാണ്. നീ ആദ്യക്കാരിലും ആദ്യനാണ്. അവസാനമുള്ളവരിലും അവസാനം ബാക്കിയാവുന്നവന് ഏറ്റവും ബലിഷ്ടവും ശക്തവുമായ പാശമുടയവന് മിസ്കീന്മാരോട് കരുണ ചെയ്യുന്നവനെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ ഒന്നും പറയണ്ട, വർത്താനം പോലും പറയണ്ട, മതി. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. കാര്യമൊക്കെ ആർക്കറിയും? അത് ചൊല്ലി നടന്നോ എന്നാ വിശപ്പിന് പരിഹാരമാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അത് അപ്പോൾ തന്നെ പഠിച്ചു. അതപ്പോൾ തന്നെ പഠിച്ചു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ. ഫൻസറഫത്ത്, എന്നിട്ട് അവർ തിരിഞ്ഞു പോന്നു. ഹത്ത ദഖലത്ത് അലാ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് കയറി ചെന്നു. ഫഖാല, അപ്പോൾ അലി വിശപ്പിലിരിക്കുക, ഫമാ വറാഅക, എന്താ കൊണ്ടെന്ന് ചോദിച്ചു. എന്തേലും കൊണ്ടുവരാൻ വേണ്ടി താരടുത്തേക്ക് പറഞ്ഞാ റസൂലിനടുത്ത് പറഞ്ഞാ എന്താ കൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങളെ അടുത്ത് നിന്ന് പോയത്, പക്ഷെ ആഹ്റം കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ദുനിയാവിന് വേണ്ടി പോയി, ഞാൻ ആഹ്റം കൊണ്ട് വന്നിരിക്കുന്നു.
ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ദുനിയാവിലേക്കാണ് പോയത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ആ ദുനിയാവും കൊണ്ടുപോയി, ദുനിയാവും തേടി പോയിട്ട്, ദുനിയാവ് തേടി പോയിട്ട് ആഖിറം കൊണ്ട് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ എനിക്കത് പഠിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞ മഹാനായ സയ്യിദ് അലി. അപ്പോൾ വിശപ്പിലും ദാരിദ്ര്യത്തിലും പെട്ടാൽ ചൊല്ലാനുള്ള വചനങ്ങൾ, ജിബ്രീൽ മുത്തുനബിയെ പഠിപ്പിച്ച വചനങ്ങൾ, മുത്തുനബി ഫാത്തിമ ബീവിയെ പഠിപ്പിച്ച വചനങ്ങൾ. ഫാത്തിമ ബീവി ആരെ പഠിപ്പിച്ച്? അലി ബിൻ അബീ ത്വാലിബിനെ. അലി ആരെ? അപ്പോഴത്തെ സാഹചര്യം എന്തെന്നാല് വയറ് ഒട്ടിയിട്ടുണ്ട്. എന്തിനോട്? മുതുകല്ലിനോട് വയറിട്ടിട്ടാണ് ഫാത്തിമ ബീവിയെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ദുനിയാവ് തേടി, നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ദുനിയാവും തേടിപ്പോയതാണ്. ഞാൻ ആഖിറവും കൊണ്ടാണ് തിരിച്ചു വന്നത് എന്ന് സയ്യിദത്തുന ഫാത്തിമ. لخمسة وطفي بها حر الوباء الحاطمة المصطفى والمرتلى وبناهما والفاطمة وعن عمران بن سنرب وعن عمران بن حسين قال كنت مع النبي صلى الله عليه وسلم جالسا عمران بريان رضي الله عنه ഞങ്ങൾ നബിയുടെ അടുത്തിരിക്കുന്നു. ഇത് അക്ബറത്ത് ഫാത്തിമ ഫവഖഫത ബൈന യദൈഹി. വേറൊരു സന്ദർഭം ഫാത്തിമ വന്നു റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ റസൂൽ ആ പെണ്ണിലേക്ക് ഇങ്ങനെ നോക്കി, ആ പെൺകുട്ടിയിലേക്ക് നോക്കി. വഖദോലബത്ത് സുഫർത്തു അലാ വജീഹ, മുഖത്ത് മൊത്തം മഞ്ഞ കളറ്, ഒരു തുള്ളി ചോരല്ല. എവിടെ? ഗലബത്ത് സുഫറത്തു, സുഫറത്ത് പറഞ്ഞാൽ ഒരു മഞ്ഞ വർണ്ണം. മനസ്സിലായില്ല? നമ്മൾ കെട്ടിച്ചൊരു മോളെ കെട്ടിച്ച് പറഞ്ഞയച്ചിട്ട് പിന്നെ തിരിച്ചൊരു മുഖം കണ്ട് തിരിച്ചു വന്നാൽ നമ്മൾ പറയാലോ രണ്ടാഴ്ച പനുട്ടി വിളിച്ച് എവിടേക്കും പോണ്ട. മനസ്സിലായില്ലേ? സാധനങ്ങളൊക്കെ വാങ്ങി നല്ല ഭക്ഷണം കൊടുത്ത് പോറ്റി പിന്നെ വന്നാൽ മതി. ഓൻ വന്നാലും ഓനോടും പറയും മോൾ ഇവിടെ രണ്ടാഴ്ച എന്തോട്ടെ എന്ന്. എന്തിനാ അവിടെ നിർത്തിയാ ഓനും തിരിയും, പിന്നെ വല്ലാതൊന്നും പറയൂല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് ഫാത്തിമ ബീവി വന്നു. ഓലബത്തെ സുഫറത്തു അലാ വജീഹ, മുഖത്ത് രക്തവർണ്ണമില്ല, എന്ത്? മഞ്ഞ പറഞ്ഞു. ചോരയുടെ കളറൊക്കെ മോത്തുന്ന് പോയിട്ടുണ്ട്. മീൻ സിദ്ധത്തിൽ ജൂഴി, വിശപ്പിന്റെ കാഠിന്യം കാരണം. ആർക്ക്? ഫാത്തിമ പൂർണ്ണ കേൾക്കുന്നത് മനുഷ്യന്മാരെ. എന്നിട്ട് എന്നിട്ട് ഇവരെ ഒഴിവാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവരെ കയ്യിലല്ലാതെ ആരെ കയ്യിലാണ് ഈ കിതാബല്ല ഏൽപ്പിക്കുക? എന്തങ്ങൾ പറയണ മനുഷ്യന്മാരെ, നന്ദി കെട്ട ജനങ്ങളല്ല ഈ മനുഷ്യന്മാര്. എന്ത് മനുഷ്യരാണ് പടച്ചതമ്പുരാനെ ഈ? എന്താ നമുക്കൊക്കെ പറ്റിയത് പടച്ചവനെ? ആഹ്റ സമാന്റെ ഒരു ഉപദ്രവം വളരെ വലുത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വിശപ്പിന്റെ കാഠിന്യം കാരണം രഹബദ്ധമോ രക്തവർണമെല്ലാം ഫാത്തിമ ബീവിയുടെ മുഖത്ത് നിന്ന് പോയി പോയിട്ടുണ്ട്. ഒലബത്തി സുബ്രത്ത് വഴി മഞ്ഞ വർണ്ണങ്ങൾക്ക് മുഖത്ത് വ്യാപിച്ചിരിക്കുന്നു. ഫഖാല റസൂലുള്ളാ, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, ഉടനെ ഞങ്ങളുടെ അടുത്തേക്ക് വാ ഫാത്തിമ. ഫദനത്ത്, അപ്പോൾ ഫാത്തിമ അടുത്തേക്ക് ചെന്നു. സുമക്കാല, പിന്നെ കുറച്ചും കൂടി വാറുന്നു. ഫദനത്ത് ഹത്ത വഖഫത്ത് ബൈന യദൈഹി, അങ്ങനെ തൊട്ടടുത്ത് പോന്ന് നിന്നു ആര്? ഫാത്തിമ. ഫവള യദഹു അലാ സദ്രിഹാ, അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ നെഞ്ച് ഭാഗത്ത് കൈവച്ചു. ഫീ മൗദിഇൽ ഖിലാദാ, പെണ്ണുങ്ങള് മാലയൊക്കെ ധരിക്കുമല്ലോ, മനസ്സിലായില്ലേ? മാല ഇങ്ങനെ തൂക്കിത്താലുള്ള ഈ നെഞ്ചിന്റെ ഇടയിൽ ഇങ്ങനെ കൈവച്ചു. ആര്? ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. വഫറജ ബൈനഹ അസാബിഇഹി, ശറഫാക്കപ്പെട്ട കൈവിരലുകൾ വിടർത്തി വെക്കുകയും ചെയ്തു. ഇങ്ങനെ വെച്ചു മുഹമ്മദ്, മുത്തു മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധനേ യാ അല്ലാഹ്.
ഖാല ബിന്ന റസൂലുള്ളാ ദുആർന്നു അല്ലാഹുമ്മ മുസ്ബിഅൽ ജാഅ വറാഫിഅൽ വലാ ലാ തജഅ ഫാത്തിമ ബിന്ത മുഹമ്മദ് അല്ലാഹുമ്മ മുസ്ബിഅൽ ജാഅ ബശക്കുന്നവനെ വയറു നിറപ്പിക്കുന്നവനെ ദശക്കുന്നവനെ വയറ് നിറപ്പിക്കുന്നവനെ പച്ച താഴ്ന്നു പോകുന്നവനെ ഉയർത്തി വെക്കുന്നവനെ ഫാത്തിമ ബിന്ത മുഹമ്മദ് ഒരിക്കലും ഇനി എന്റെ മകളെ നീ വിഷമി വിശപ്പിക്കരുതേ റബ്ബേ പുണ്യ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ മുസ്ബിഅൽ ജാ വിശക്കുന്നവനെ വയറ് നിറപ്പിക്കുന്നവനെ റാഫിഅൽ വലാ താഴെ വീണ് പോയ ആളെ പറ്റ തകർന്നു പോയ ആളെ പൊക്കിക്കൊണ്ടുവരുന്നവനെ ലാ തജിഅ ഫാത്തിമ ബിന്ത മുഹമ്മദ് എന്റെ മകൾ ഫാത്തിമ ബിന്ത് മുഹമ്മദ് നീ വിശപ്പ് കൊടുക്കല്ലേ എന്റെ മകൾക്ക് ഇനി ഇതിനധികം സഹിക്കാൻ വയ്യ എന്ന് ദ്വാർന്നു പറയാണ് ഞങ്ങൾ അവരിലേക്കൊന്ന് നോക്കി കൈ അവിടെ വെച്ചിട്ടേ ഉള്ളൂ മുഖത്ത് നിന്ന് മഞ്ഞ കളർ നീങ്ങിപ്പോവുകയും രക്തവർണം വരികയും ചെയ്തു തിന്നാൻ കൊടുക്കല്ല മനസ്സിലായില്ല പടശോനെ എന്റെ മകള് ചോര പറ്റ പോയി പോയിട്ടുണ്ട് വിശപ്പ് കാരണം അതുകൊണ്ട് ഇനി നീ വിശപ്പിക്കരുത് എന്റെ മകൾക്ക് ഇനി വിശക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് ദ്വാർന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പോൾ അപ്പോഴോ മുഖത്തെ മഞ്ഞ കളർ നീങ്ങിപ്പോവുകയും മുഖത്തെ രക്ത കളർ വരികയും ചെയ്തു എന്ത് കാരണം എന്തായി ചോരവർണം തിരിച്ചു വന്ന് ഇനി എന്റെ മകളെ നീ വിശക്കാൻ വിടരുത് റബ്ബേന ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ അതന്നെ അതിനെ പരിഹാരം തിന്നാനൊന്നുമില്ല അതിനെ പരിഹാരം പുണ്യ മുഹമ്മദ് മുസ്തഫ ഈ വീട്ടിൽ 30 ദിവസം തീ കത്തിച്ചിട്ടില്ല എന്ന നീ പിന്നെ എന്തേലും പറയണ്ടോ പിന്നെ അവര ആ കഷ്ടപ്പാടിനൊരു ബാക്കി വേണ്ടേ അങ്ങനെ കഷ്ടപ്പാടുന്നവരൊന്നും ഉണ്ടാവൂലേ അവരല്ലേ ഏറ്റെടുത്തവര് അവരല്ലേ ഇത് കൊണ്ടുനടക്കണവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും ഖാല ഇമ്രാൻ ബിൻ ഹുസൈൻ ഇമ്രാൻ ബിൻ ഹുസൈൻ പറഞ്ഞു ലഖീതുഹാ ബഅദു ഒരിക്കൽ ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ ഫാത്തിമ ബിവിയെ കണ്ടുമുട്ടിയപ്പോൾ സഅൽതുഹാ അൻ ദാലിക അവരോട് ചോദിച്ചു ബിവി നിങ്ങളെ അവസ്ഥ എന്താണ് ഫഖാലത്ത് മാ ജഅതു ബഅദു പിന്നെ എനിക്ക് വിശപ്പ് വന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് വിശപ്പുണ്ടായിട്ടില്ല തിന്നാനുമില്ല വിശപ്പില്ല തിന്നാനുമില്ല വിശപ്പ് റസൂല നീക്കി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ എന്നെ കുന്തു അർബത്തുൽ ഹജറ ഞാൻ സ്ഥിരമായി വയറ്റിൽ കല്ല് കെട്ടിയായിരുന്നു ഫാത്തിമ ബിയുടെ കാലത്ത് ഞങ്ങൾ കല്ല് കെട്ടിയായിരുന്നു നടന്നിരുന്നത് സയ്യിദ്നാ അലി വയറ്റിൽ കല്ല് കെട്ടിയാണ് ഞങ്ങൾ നടന്നിരുന്നത് ഏതൊരു മുനാസബത്തിലെന്നല്ല എപ്പോഴും കല്ല് വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾ നടന്നിരുന്നത് ആര് പറയാ ആരറിയല്ല ഞാൻ ഇപ്പൊ കല്ല് വെച്ച് കെട്ടിയാണ് ഞാനും ഫാത്തിമയൊക്കെ കല്ല് വെച്ച് കെട്ടിയാണ് സ്ഥിരം വയറ്റിൽ കല്ല് വെച്ച് കെട്ടി നമുക്കിപ്പോ അത് ചിന്തിക്കാൻ കഴിയണ്ട വലത്തിൽ കല്ല് വെക്കാന്നാണ് ഹരീസിൽ കാണാനല്ലാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടണ ഒരു മനുഷ്യനെ ഈ 750 കോടി ജനങ്ങളിൽ ഒരാളെ നമ്മൾ ആരിപ്പോ കാണുന്നത് ഭൂമിയിൽ ഇന്ത്യയിലുണ്ടാവും എന്തെങ്കിലും കേൾക്കുന്നത് ഫാത്തിമ ബിയുടെ കാലത്ത് ഞങ്ങൾ സ്ഥിരമായി കല്ല് വെച്ച് കെട്ടിയാ ജീവിച്ചിരുന്നത് എന്ന് ആര് പറയാ അല്ലെ ഞങ്ങൾ സ്ഥിരമായി കല്ല് വെച്ച് കെട്ടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് വയറ്റിൽ കല്ലിങ്ങനെ വെച്ച് കെട്ടും കുട്ടികൾ വിഷം കണ്ടിട്ട് കരയാണ് അപ്പൊ കുട്ടികൾ രണ്ടാളെ കൈ പിടിച്ച് ഞാൻ നോക്കട്ടെ എന്നിട്ട് കുട്ടികളെ പിന്നെ അവിടെ കുട്ടികളിട്ട കുട്ടികളെ പിന്നെയും കരയല്ലോ ഫാത്തിമ വിഷമല്ലേ അപ്പൊ കുട്ടികളെയും കൊണ്ട് കൈയും പിടിച്ച് പുറത്തിറങ്ങി ആര് അലി റളിയല്ലാഹു അൻഹു അവർക്കൊന്നും ഇല്ല
ചിന്തിച്ചു നോക്ക്, എന്താണ് അവരെ ജീവിതം. ഒരു ദിവസം അലിയുള്ളവൻ ഞാൻ വീട്ടിൽ വന്നു, കുട്ടികൾ ഭയങ്കര കരയിലാണ് വിഷമിട്ട്. അപ്പൊ കുട്ടികളെ കയ്യും പിടിച്ച് എന്ത് ചെയ്ത് അലിയുള്ളവൻ പുറത്തേക്ക് കൊണ്ടുപോയി, അങ്ങനെ പോയി. പിന്നെ കുട്ടികളെ അന്വേഷിച്ചോണ്ട് റസൂള കയറിയിരുന്നു. റസൂളൊക്കെ എപ്പോഴും കുട്ടികളെ കാണുന്നു, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആരെ? ഹസനെയും ഹുസൈനെയും ഭയങ്കര ഇഷ്ടല്ലേ റസൂളക്ക്. എന്താ അത്രയാണ് ആ ഇഷ്ടം എന്ന് പറയാൻ കഴിയില്ല. കൊത്തുപോകുമ്പോൾ ഇറങ്ങി വന്നില്ലേ താഴത്തേക്ക് ആ കുട്ടിനെ എടുക്കാൻ വേണ്ടിട്ട്. എന്താ റസൂളിന്റെ ഇഷ്ടം? മദീന പള്ളി കൊത്തുപോകുമ്പോ താഴത്തേക്ക് ഇറങ്ങി, ഹസനങ്ങട് കയറി വന്നു, റസൂല താഴത്തേക്ക് ഇറങ്ങി. ഒരു സ്ഥലത്ത് നടന്നു പോകുമ്പോ ഹുസൈന് ദൂരെ കളിക്കാണ്ട് റസൂള ഓടി, റസൂള ഓടുക. സഹാബികളെ കൂട്ടത്തിൽ പിന്നിലാക്കി റസൂള ഓടുക. എന്തിന്? ഹുസൈൻ ദൂരെ കളിക്കണാണ്ടപ്പോ ഹുസൈൻ്റെ അടുത്തെത്താൻ വേണ്ടിട്ട്. അങ്ങനെ ഹുസൈൻ്റെ അടുത്തെത്തി റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് ചെയ്തു? കളിക്കളത്തിലേക്ക് റസൂൽ തന്നെ ഇറങ്ങി. അപ്പൊ കുട്ടികൾ ഓടി കളിക്കാണ്. അപ്പൊ പിന്നാലെ ആര് കൂടി? റസൂല കൂടി. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കളിക്കളത്തിൽ ഇറങ്ങി ഹുസൈൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ ഹുസൈൻ നബിയെ വെട്ടിച്ചുകൊണ്ട് ഓടി, അപ്പൊ റസൂലിനെയും വെട്ടിച്ചുകൊണ്ട് ഓടി. ജനങ്ങളെ നോക്കി നിൽക്കുക, കളിക്കളത്തിലൂടെ ഓട് ആര്? ഹുസൈനെ പിന്നാലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ പിടുത്തട പിടിച്ച് ആരെ? ഹുസൈനെ. പിന്നെ പിടിച്ചൊരു കുട്ടി, പിന്നെ പറഞ്ഞു ആരെങ്കിലും സ്നേഹിച്ചാൽ അള്ളാഹു അവനെ സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഹുസൈനെ പറഞ്ഞില്ലേ? ആ സംഭവം ബുഖാരി മുസ്ലിമുണ്ട്. ചിന്തിച്ചു നോക്ക്, മനുഷ്യന് ഹൃദയമുണ്ട്. അങ്ങനെ കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് റസൂള വീട്ടിൽ കയറി വന്നു. ആ കുട്ടികളില്ല, എവിടെ കുട്ടികളെന്ന് വെച്ചാൽ അലിയ കൂടെ വന്ന് കുട്ടികളെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അതിനെപ്പിനായ എന്റെ മക്കൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ കാലത്ത് കൊളുത്തു ഫാത്തിമാവി പറയാണ്, അസ്ബഹന വലൈസഫി ബൈത്തിന ശൈഇൻ നദൂഖു, ഒന്ന് വായിൽ രുചിക്കാൻ പറ്റിയ ഒരു സാധനം ഇവിടെ നേരം പറഞ്ഞിട്ട് ഇല്ല നബിയെ. ഫദഖല അലിയുൻ ഫഅഖ്റജഹു ഹത്ത ലാ യബ്കിയ അലൈ. അപ്പൊ അലിയാല് പോയി പുറത്തു പോയി വന്നിട്ട് എന്ത് ചെയ്ത്? കുട്ടികളെയും കൊണ്ടാൽ പോയിട്ടുണ്ട്. അവര് എന്റെ അടുത്ത് കരയാതിരിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ല? പുറത്തേക്ക് എങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. ആര്? അലിയാല് കൊണ്ടുപോയിട്ടുണ്ട് കാരണം. അപ്പൊ അപ്പൊ ആ വെയിലുള്ള നേരത്തെ റസൂളും പുറത്തിറങ്ങി കുട്ടികളെ അന്വേഷിച്ചു. അങ്ങനെ റസൂള നടന്ന് നടന്ന് അതിശക്തമായ ആ വെയിലത്തെ റസൂള കുട്ടികളെ അന്വേഷിച്ചു. അങ്ങനെ പോയി 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 റസൂള യഹൂദിയുടെ തോട്ടത്തിലേക്ക് കയറിച്ചു. യഹൂദിക്ക് വെള്ളം മുക്കി കൊടുക്കുന്നുണ്ട്. ആര്? യഹൂദിയുടെ തോട്ടത്തിലേക്ക് വെള്ളം മുക്കി കൊടുക്കുന്നുണ്ട് സയ്യിദ് അലി. ലിക്കുല്ലി ദൽബിൻ ബിതംറത്തിൻ, ഒരു 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 മുറം, ഒരു ബക്കറ്റ്, ഒരു ദൽബ്. മനസ്സിലായില്ലേ? നമ്മളെ തേക്കുമുറത്തിന് ഒരു കാര കെട്ടും. കിണറ്റിന്ന് വെള്ളം മുക്കിയിട്ട് ഒന്നിന് ഒരു ഒരു കാര കെട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഏത്തം മുക്ക, ഒരേത്തത്തിന് ഒരു കാര കെട്ടും എന്ന നിലക്ക്. ഏത്തത്തിന് കണക്കാക്കിയിട്ട് കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികള് ഈത്തപ്പനയുടെ തടത്തിൽ കളിക്കുന്നുണ്ട്. റസൂല ഇങ്ങനെ കയറി ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല കയറി ചെന്നു. അപ്പൊ കുട്ടികൾ ഈത്തപ്പനത്തിന്റെ ഫീ ശുഫ്രത്തിൻ, ഈത്തപ്പനത്തിന്റെ തടത്തിൽ കളിക്കുകയാണ് കുട്ടികള്. ഫസ്റ്റ് അബ്ദൽ ഹാവു, ചൂടിങ്ങനെ അതിശക്തമായ ചൂടുമാണ്. വല്ല ഹസന വല്ല ഹുസൈൻ യലഅബാൻ ബി ശുർബത്തിൽ യഹൂദി, യഹൂദിയുടെ ആ തടത്തിന്റെ ആ ഏരിയയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് കുട്ടികൾ. ഒബൈന ഐദിയും ആ പവലും തമ്പിൻ, കഴിച്ചുകൊണ്ടിരിക്കുന്ന
കാരക്കന്റെ ആവശ്യമൊക്കെ ബാക്കിയൊക്കെ കുട്ടികളെ കയ്യിലുണ്ട് താൻ. ഫക്കാല അലി അല്ലാത്ത തക്കല്ലപ്പയ്യാവ് ബിനയ്യ, നിനക്ക് ഈ കുട്ടികളെ പുഴയിലാക്കിയിട്ട് പണിയെടുത്തോടായിരുന്നോ? അലിഹിമൽ ഹറിന്റെ കുട്ടികൾക്ക് ചൂടോട് കുഴങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അലിയാൻ പറഞ്ഞു, ഈ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുട്ടികളെ തൽക്കാലം അവിടെ ആക്കിയതാണ് എന്നറിഞ്ഞു. പണി കഴിയുന്നവരെ കുട്ടികളെ കളിപ്പിച്ചോടെ തടത്തിലിരുന്ന് സങ്കല്പിച്ചു നോക്ക്, അതൊക്കെ സങ്കല്പിച്ചു നോക്ക്, അതൊക്കെ സങ്കല്പിച്ചു നോക്കി. പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം കുട്ടികളോട് എത്തിയതാണ്. അപ്പോ സുള്ളി അവിടെ ഇരുന്നു അലിയാരുടെ മനസ്സിലായില്ല, ഈ വെള്ളം തേകി കൊടുക്കുന്ന പണി കഴിയുന്നവരെ അവിടെ ഇരുന്നു ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജലസ ഹത്തത്മ അലു ശൈഉ മിൻ തംരി ഫജഅലഹു ഫി ഹുജ്റതിഹി. അവനെ കിട്ടുന്ന ദിനം മുഴുവനും കുട്ടികൾക്ക് കൊടുത്തു. ഞാൻ കുട്ടികളൊക്കെ വയറ് നിറക്കുന്നത് വരെ വെള്ളം തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഏത്തത്തിന് എന്ത് ചെയ്യും? ഒരു ധാരക്ക് കിട്ടും, കുട്ടികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. ഹത്ത അസ്ബഅത്തുമ, അങ്ങനെ വയറ് നിറഞ്ഞവരെ ഞാൻ വെള്ളം തേടാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് അത്യാവശ്യത്തിന് കാരക്ക തിന്നു, പിന്നെ കുറച്ച് കാരക്ക കൂടി വെള്ളം തേടി. ആ വെള്ളം ആ കാരക്ക വാങ്ങി, അതിനാരും കഴിച്ചു പറയാ, ആരും കഴിച്ചു, അസുഖം കഴിച്ചു. എന്നിട്ട് രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നു. ഒരു കുട്ടിയെ അലിയാർ എടുത്തുകൊണ്ടുവന്നു, ഒരു കുട്ടിയെ ആരും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കഷ്ടപ്പാട് നിങ്ങൾ ആലോചിക്കണം. ഇതിന്റെ ചെറിയ ചില ചിത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, ചെറിയ ചിത്രങ്ങൾ. നമ്മളെ മനസ്സിൽ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. ഉമാ അർസൽനാക ഇല്ല ആരാണ് ഈ ചെയ്തത്, ആരാണ് ആ വന്നത്, ആരാണ് ഈ കുട്ടികൾക്ക് യഹൂദിയുടെ തോട്ടത്തിന് ഒരു ഒരു തേക്ക് വെള്ളത്തിന് ഒരു ഒരു മുറം വെള്ളം ഈറ്റപ്പനയുടെ മുരട്ടെ കുഴിച്ചു കൊടുത്താൽ ഒരു കാരക്ക് കിട്ടും, അതിനു വേണ്ടിയിട്ട് തേവുക. ഇവരെ കുട്ടികളവിടെ കളിക്കുക, കിട്ടുന്ന ഇതിനൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും, കുട്ടികളത് കഴിക്കും. കുട്ടികളെ വയറ് നടക്കുന്നത് വരെ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ കുട്ടികളെ വയറ് നിറഞ്ഞു, കുറച്ച് കാരൊക്കെ ബാക്കി കിട്ടി, അതാരും കഴിച്ചു, സുള്ളം കഴിച്ചു. പിന്നെ വെയിലത്ത് പോന്നു, ഒരു കുട്ടിയെ അലിയാനെടുത്തു, ഒരു കുട്ടിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിന്തു ഫാത്തിമ ബിന്തു തിരിച്ചു റളിയല്ലാഹു അൻഹു പങ്കളെ ചൊല്ലി. അപ്പോ ജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു. അവർ ക്ഷമിച്ചത് കാരണം എന്ന് പറയാൻ എത്ര ഗൗരവമായ അർത്ഥമാണ് ഇതെല്ലാം. ഞാൻ അവസാനിപ്പിക്കാതെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, എല്ലാ അർത്ഥത്തിലും വളരെ കഷ്ടപ്പെട്ടാണ് അള്ളാഹു സുബിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, അതായത് ബൈത്തുൽ നബുവയിൽ അവർ വളർന്ന് അവര് ബൈത്തുൽ നബുവയിൽ ആ നബുവത്തിന്റെ വീട്ടിൽ നിന്ന്, അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തെ റസൂല്ലാന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് വെപ്പിക്കാൻ അവർ തീരുമാനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലേക്കുള്ള വാതിൽ തുറന്നു വെക്കാൻ മുസ്തഫ നബി കൽപ്പിച്ചതും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വാതിലുകളും അടക്കണം, പള്ളിയിൽ ആ വീട്ടിലേക്കുള്ള വാതിൽ അടക്കാൻ പാടില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഒരു പരിശീലനം നൽകിയാണ് അവർക്ക്. ആ പരിശീലനത്തിലാണ് ആ മൂശയിലിട്ട് വാർത്തതാണ് ആ കുടുംബത്തെ. ആ കുടുംബത്തെയാണ് പരിശുദ്ധ ഖുർആൻ മുത്തു മുഹമ്മദ് മുസ്തഫ ഏൽപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് പിന്നീട് വരും. അവര് ഖുർആനെ കൈകാര്യം ചെയ്ത വിധങ്ങൾ ഇൻഷാ അല്ലാ അലിയുടെ ഇൽമിന്റെ ബാബിൽ വരും ഇൻഷാ അല്ലാ. അല്ലാഹു തആല തൗഫീക് തരട്ടെ. അവരുടെ കഷ്ടപ്പാട് ഇൻഷാ അല്ലാ പിന്നീട് ചില ചർച്ചകളിൽ വരും. പിന്നെ അവരുടെ മക്കൾ വേറെ മക്കൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന കുറച്ച് വിഷയങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ദീർഘിപ്പിക്കുന്നതിൽ ഖൈറില്ലാത്തത് കൊണ്ടാണ് പിന്നീടും ഇടക്കിടക്ക് ഇതുപോലത്തെ ഉദാഹരണങ്ങൾ പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാ നാളെ നമ്മൾ ഖദീജ ബിൻത് ഹുവൈലിദിലേക്ക് പ്രവേശിക്കും റളിയല്ലാഹു അൻഹാ. എത്ര അവരെ പഠിക്കണം, കാരണം പലർക്കും ഖദീജ ബിനെ അറിയില്ല റളിയല്ലാഹു അൻഹാ. അത് പഠിക്കണം. ഈ ക്ലാസിൽ പങ്കെടുത്തവർക്ക് ഒരു ചിത്രം കിട്ടണം ഖദീജ ബിബിയെ റളിയല്ലാഹു അൻഹാ. ഖദീജ ബിബിയെ ഇഷ്ടപ്പെട്ട ഒരാളെ റസൂലുള്ള ഒഴിവാക്കൂല, കാരണം കാനഹിബ്ബൻ നബിയിൽ മുസ്തഫ. അല്ലാഹു റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അവരെ നമ്മൾ നാളെ പഠിക്കാൻ തുടങ്ങും. അല്ലാഹു തൗഫീക് തരട്ടെ.